ഇനി എത്ര നാളീ വിദ്യാലയത്തിൻ മണിമുഴങ്ങും കണ്ഠമിടറിടാതെ ഇനി എത്ര നാളീ മരത്തണലിൽ നിരനിരയായി നിന്ന് സംബ്ലിച്ചീരും. തടാകത്തിലേക്കെറിയുന്ന കല്ലിൻ കഷണങ്ങൾ സൃഷ്ടിക്കുന്ന കുഞ്ഞോളങ്ങൾ പോലെ സഹൃദയ മനസ്സുകളിലും സമൂഹ മനസാക്ഷിയിലും ചെറിയൊരനക്കമെങ്കിലും സൃഷ്ടിക്കാൻ പര്യാപ്തമാകുമെന്ന് കരുതി ഞാൻ രചിച്ചിട്ടുള്ള 9 കവിതകൾ മലയാള കാവ്യലോകത്തിന് സമർപ്പിക്കുന്നു. ഇതെന്റെ ഹൃദയമാണ്, ഇതെന്റെ മോഹമാണ്, ഇതെന്റെ സ്വപ്നമാണ്, ഒരു മലയാള സ്വപ്നം. പഴകി ദ്രവിച്ചൊരാ ചുമരിൽ പുണർന്നെന്നെ ഞാനാക്കി മാറ്റിയ വിദ്യാലയം എന്നു നെഞ്ചോടു കൈ ചേർത്തു മന്ത്രിക്കുവോരെന്റെ സ്വപ്നത്തിലിന്നും തെളിഞ്ഞു നിൽപ്പു. സമകാലിക സാമൂഹ്യ പ്രശ്നങ്ങളോടൊപ്പം ഹൃദയരാഗങ്ങൾ കോർത്തിണക്കിയ കാവ്യാവിഷ്കരണം, ഒരു മലയാള സ്വപ്നം. വിദ്യാലയം സ്വന്തം അമ്മയായും മലയാളമമ്മ തൻ ഭാഷയായും ഹൃദയത്തിലേറ്റു ചൊല്ലുന്ന പൈതങ്ങളും സ്വപ്നത്തിലിന്നും തെളിഞ്ഞു നിൽപ്പു. എന്റെ സ്വപ്നത്തിലിന്നും തെളിഞ്ഞു നിൽപ്പു. ഇന്നലെ എന്നിൽ തച്ചു തകർത്തതു മാനുഷ മാനസ ഭാവങ്ങൾ ഇന്നീ കരളിൽ നിറവതു നാളെ പുനർജനിക്കും തീനാളം. കോട്ടയം അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിദ്ധീകരിക്കുന്ന ഓഡിയോ സി ഡി. കുഞ്ഞേ നിനക്കെന്തു പറ്റി, രക്തബന്ധം നമുക്കില്ല തമ്മിൽ, സൗഹൃദ വിദ്വേഷമൊന്നുമില്ല, ആദ്യമായി അന്ത്യമായി നിൻമുഖം കണ്ടു നിൻ കുഴിയിലർപ്പിക്കുമെൻ കണ്ണീരു വീണത ഒരു നുള്ളു ചെമ്മണ്ണു നിന്നോടു ചോദിപ്പു. കുഞ്ഞേ നിനക്കെന്തു പറ്റി. പ്രണയം പ്രകൃതിയുടെ ഹൃദയതാളം. ഇന്നു ഞാൻ നിന്നെ അറിഞ്ഞിടുന്നു, നിന്റെ ഉൾത്തുടിപ്പെല്ലാം അറിഞ്ഞിടുന്നു, നിൻ കണ്ണിലൂറും വികാരതാപത്തിൻ്റെ ഉൾപ്പൊരുളെല്ലാം അറിഞ്ഞിടുന്നു, നിന്റെ ഗത്കഥങ്ങൾ ഞാൻ അറിഞ്ഞിടുന്നു, നിന്റെ ഗത്കഥങ്ങൾ ഞാൻ അറിഞ്ഞിടുന്നു. അഭിലഷിക്കാൻ എനിക്കൊന്നു മാത്രം, അറിയാതെ മോഹിച്ചതൊന്നു മാത്രം, മാറുപിളർന്നുതിർന്ന ചെമ്മുത്തുകൾ മായ്ക്കുമോ എൻ മലിന ഹൃദയതാപം, എനിക്കേകുമോ സകല പാപമോക്ഷം. മൂന്നു വർണ്ണങ്ങളുള്ളൊരു തുണ്ടു തുണിയിൽ ഞാൻ നാവു പൊതിഞ്ഞൊരു ഭാരതീയൻ, എന്നെയും എൻ്റെയുടെ പിറന്നോളെയും കണ്ണുകണ്ണാൽ കണ്ട ഭാരതീയൻ. നന്ദിയോടെ, തോമസ് ആനിമൂട്ടിൽ.